CNewsLive വീക്ക്ലി റൗണ്ടപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. അന്യായമായി തടവിലാക്കിയ കത്തോലിക്ക ബിഷപ്പ് റൊണാൾഡോ അൽവാരസിനെ ജയിലിൽ മോചിതരാക്കിയതിന് പിന്നാലെ വീണ്ടും തടവിലാക്കി നിക്കരാഗ്വ സ്വച്ഛാധിപത്യ ഭരണകൂടം. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഐക്കൺ ഓഫ് ദി സീസിന്റെ ആദ്യ യാത്ര അടുത്ത ജനുവരിയിൽ. ലോകത്തെ ഏറ്റവും ചൂടേറിയ ദിനമായി ജൂലൈ 3 രേഖപ്പെടുത്തപ്പെട്ടു. അന്റാർട്ടിക്കയിലും അസാധാരണമായ ഉയർന്ന താപനില. ശനിഗ്രഹത്തിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന അപൂർവചിത്രം പുറത്തുവിട്ട് നാസ. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള അമേരിക്കയുടെ രാസായുധ ശേഖരം പൂർണ്ണമായും നശിപ്പിച്ചത് പ്രസിഡന്റ് ജോ ബൈഡൻ. രാസായുധ കൺവെൻഷൻ തീരുമാനത്തോടുള്ള പ്രതിജ്ഞാബദ്ധത തീരുമാന കാരണം. വിശദമായ വാർത്തകളിലേക്ക്. നിക്കരാഗ്വയിലെ സ്വച്ഛാധിപത്യ ഭരണകൂടം അന്യായമായി തടവിലാക്കിയ കത്തോലിക്ക ബിഷപ്പ് റൊണാൾഡോ അൽവാരസിനെ ജയിൽ മോചിതനാക്കിയതിന് പിന്നാലെ 2 ദിവസത്തിനകം വീണ്ടും തടവിലാക്കി. രാജ്യം വിടണമെന്ന സർക്കാർ നിബന്ധന അംഗീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തെ വീണ്ടും ജയിലിലേക്ക് തിരിച്ചയച്ചത്. ബിഷപ്പ് ജയിൽ മോചിതനായെന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അധികം വൈകാതെ പ്രാദേശിക മാധ്യമങ്ങളാണ് തടവിലാക്കിയ വിവരം പുറത്തുവിട്ടത്. പ്രസിഡന്റ് ഡാനിയൽ ഒട്ടാഗവയെ നിരന്തരം വിമർശിക്കുന്നതിൻ്റെ പേരിലാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി മകൾപദ രൂപത ബിഷപ്പ് റൊണാൾഡോ അൽവാരസിനെ 26 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത്. ജൂലൈ 3 ബിഷപ്പ് റൊണാൾഡോ അൽവാരസിന് ജയിലിൽ നിന്ന് മോചിതനായിരുന്നു. തലസ്ഥാനത്തെ സഭാ കെട്ടിടത്തിൽ അദ്ദേഹം ഉണ്ടെന്നും സർക്കാരിന് രാജ്യത്തെ കത്തോലിക്ക ബിഷപ്പുമാരും തമ്മിലുള്ള ചർച്ചകൾ നടക്കുകയാണെന്നും നയതന്ത്രങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ബിഷപ്പിനെ രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നതിനുൾപ്പെടെയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും അതിന് അദ്ദേഹം വിസമ്മതിച്ചാൽ വീണ്ടും ജയിലിലടക്കുവാനുള്ള സാധ്യതയുണ്ടെന്നും പേര് വെളിപ്പെടുത്താത്ത നയതന്ത്ര പ്രതിനിധി വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച വിട്ടയച്ച ബിഷപ്പ് അൽവാരസ് നിക്കരാഗ്വൻ ബിഷപ്പ് കോൺഫറൻസിന്റെ ആസ്ഥാനത്ത് അഭയം പ്രാപിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ബിഷപ്പിനെ അമേരിക്കയിലേക്ക് അയക്കുന്ന വിഷയത്തിൽ നിക്കരാഗ്വ ഭരണകൂടവും രാജ്യത്തെ സമാന നേതൃത്വവും തമ്മിൽ നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ബിഷപ്പ് അൽവാരസ് ജയിലിലേക്ക് മടങ്ങാൻ നിർബന്ധിതനായത്. മാർപ്പാപ്പ ഉത്തരവിടാതെ മാതൃരാജ്യം വിട്ട് അമേരിക്കയിലേക്ക് പോകാൻ ബിഷപ്പ് വിസമ്മതിക്കുകയായിരുന്നു. ദൈവം മുമ്പാകെ മനസ്സാക്ഷിയിലെടുത്ത തീരുമാനമാണിതെന്ന് അദ്ദേഹം പറഞ്ഞതായി മനുഷ്യാവകാശ പ്രവർത്തകർ പറഞ്ഞു. പ്രസിഡന്റ് ഡാനിയൽ ഒട്ടാഗയുടെ കടുത്ത വിമർശകനായ ബിഷപ്പ് അൽവാരസിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചെന്ന് ആരോപിച്ചും 2022 ഓഗസ്റ്റിലാണ് അറസ്റ്റ് ചെയ്തത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂസ് ഷിപ്പ് എന്ന വിശേഷത്തോടെ നിർമ്മിച്ച ഐക്കൺ ഓഫ് ദി സീസ് ആദ്യ യാത്രയ്ക്കൊരുങ്ങുന്നു. US റോയൽ കരീബിയൻ ഇന്റർനാഷണൽ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഐക്കൺ ഓഫ് ദി സീസ്. കപ്പലിലെ കടലിലുള്ള എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. ഔദ്യോഗികമായി ഇത് സമുദ്രത്തിലിറങ്ങുന്നതോടെ ലോക റെക്കോർഡ് സ്വന്തമാക്കും. നേരത്തിൽ റോയൽ കരീബിയൻ കമ്പനിയുടെ തന്നെ വണ്ടർ ഓഫ് ദി സീസ് എന്ന പടുകൂറ്റൻ ആഡംബര കപ്പൽ സ്വന്തമാക്കിയ ലോക റെക്കോർഡായിരിക്കും ഐക്കൺ ഓഫ് ദി സീസ് സ്വന്തമാക്കുക. കഴിഞ്ഞ വർഷം മാർച്ച് 4 വണ്ടർ ഓഫ് ദി സീസിന്റെ കന്നിയാത്ര നടന്നത്. ഫിൻലൻഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഐക്കൺ ഓഫ് ദി സീസിനെ ഒക്ടോബറിൽ റോയൽ കരീബിയൻ ഇന്റർനാഷണലിന് കൈമാറും. അടുത്ത വർഷം ജനുവരിയിലാണ് കന്നിയാത്ര ആരംഭിക്കുക. ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്നുമായിരിക്കും 7 രാത്രിയിൽ നീളുന്ന ആദ്യ യാത്ര. ഒരാൾക്കുള്ള ടിക്കറ്റ് വില ഏറ്റവും കുറഞ്ഞത് $4,732 അഥവാ $3,87,415 2,50,500 ടൺ ഭാരവും 1,198 അടി നീളവുമാണ് കപ്പലിനുള്ളത്. ഇത് 2,350 ജീവനക്കാർ കന്നിയാത്രയുടെ ഭാഗമായി ഒപ്പമുണ്ടാകും. കൂടാതെ ഇതിൽ സഞ്ചരിക്കാവുന്ന പരമാവധി യാത്രയുടെ എണ്ണം 7,600 ഇതിൽ 20 ഡെക്കുകൾ, 2,805 സ്റ്റേറ്റ് റൂമുകൾ, 7 സ്വിമ്മിംഗ് പൂളുകൾ, 6 വാട്ടർ ടെപ്പുകൾ, 40 റെസ്റ്റോറൻറ്റുകൾ, ബാറുകൾ എന്നിവ ഉൾപ്പെടുന്നു. മണിക്കൂറിൽ 41 കിലോമീറ്ററാണ് ഇതിൻ്റെ വേഗത. ലോകത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ചൂട് കൂടിയ ദിനമായി ജൂലൈ 3 രേഖപ്പെടുത്തപ്പെട്ടു. US നാഷണൽ സെൻറ്റർ ഫോർ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനിൽ നിന്നുള്ള കണക്ക് പ്രകാരമാണ് ജൂലൈ 3 ആഗോളതലത്തിൽ ചൂടേറിയ ദിനമായി രേഖപ്പെടുത്തിയത്. 2016 ഓഗസ്റ്റിലെ 16.92 സെൽഷ്യസ് എന്ന റെക്കോർഡ് ഈ വർഷം ജൂലൈ 3 മറികടന്നെന്ന് വെഗിസ റിപ്പോർട്ട് ചെയ്തിരുന്നു. ശരാശരി ആഗോള താപനിലയെ അടിസ്ഥാനമാക്കിയാണ് ചൂടേറിയ ദിനം കണക്കാക്കപ്പെടുന്നത്. ലോകമെമ്പാടും ഉഷ്ണതരംഗങ്ങൾ ആഞ്ഞടിച്ചതോടെ ജൂലൈ 3 ശരാശരി ആഗോള താപനില 17.01 ഡിഗ്രി സെൽഷ്യസിൽ എത്തി. ഇതോടെയാണ് ചൂടേറിയ ദിനമായി ജൂലൈ 3 രേഖപ്പെടുത്തിയത്. ഈ ദിവസം വടക്കൻ ആഫ്രിക്കയിൽ 50 ഡിഗ്രി സെൽഷ്യസിനടുത്ത് ചൂട് രേഖപ്പെടുത്തി. അന്റാർട്ടിക്കയിൽ പോലും അസാധാരണമായ താപനില ഉയർന്നു. ഇത് ആഘോഷിക്കേണ്ട താഴേക്കല്ലെന്നും പരിസ്ഥിതി വ്യവസ്ഥകൾക്കും മനുഷ്യർക്കുമുള്ള വധശിക്ഷയാണെന്നും കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടു. ലോകത്ത് ഏറ്റവും തണുപ്പുള്ള അന്റാർട്ടിക്കയിൽ ശൈത്യകാലമായിരുന്നിട്ടും ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തിയത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇനിയും ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നും ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകി. ബഹിരാകാശ ഗവേഷകരെ അത്ഭുതപ്പെടുത്തി ശനിഗ്രഹത്തിന്റെ മനോഹരമായ ചിത്രം പങ്കിട്ട് അമേരിക്കൻ ബഹിരാകാശ ഗവേഷക ഏജൻസിയായ നാസ. പ്രശസ്തമായ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് പകർത്തിയ ശനിയുടെ ഇൻഫ്രാറെഡ് ചിത്രമാണ് നാസ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്.
കഴിഞ്ഞ വർഷം പ്രപഞ്ചത്തിലെ അതിശയകരമായ നിരവധി ചിത്രങ്ങൾ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് പകർത്തിയിരുന്നു. ടെലിസ്കോപ്പ് നിരീക്ഷണത്തിലിരിക്കുന്ന ഇൻഫ്രാറെഡ് തരംഗങ്ങളുടെ ദൈർഘ്യത്തിൽ നിന്ന് ശനി വളരെ ഇരുണ്ടതായി കാണപ്പെട്ടു. മീഥെയ്ൻ വാതകം അന്തരീക്ഷത്തിൽ വീഴുന്ന സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്തതാണ് ഇതിന് കാരണം. എന്നിരുന്നാലും മഞ്ഞ് മൂടിയ വളയങ്ങൾ താരതമ്യേന തെളിച്ചുള്ളതായി കാണപ്പെടുന്നു. ഇത് വെബ് ഇമേജിൽ ശനിയുടെ അസാധാരണമായ രൂപമാണ് കാട്ടിത്തരുന്നതെന്നും നാസ പറഞ്ഞു. 20 മണിക്കൂർ നീണ്ട നിരീക്ഷണത്തിലൂടെയാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ശനിയുടെ ഈ അസാധാരണ ചിത്രമെടുത്തത്. ശനിയുടെ അറിയപ്പെടുന്ന 145 ഉപഗ്രഹങ്ങൾ 3 എണ്ണമായ എൻസലാഡ്, ഡയോ, തെത്തീസ് എന്നിവയും ചിത്രത്തിൽ വ്യക്തമാവുന്നുണ്ട്. ശനിയുടെ കൂടുതൽ വിശദമായ പഠനത്തിന് ചിത്രം സഹായകമാകുമെന്ന പ്രതീക്ഷയാണ് ശാസ്ത്രജ്ഞന്മാർ പങ്കുവയ്ക്കുന്നത്. 10 പതിറ്റാണ്ടുകൾ പഴക്കമുള്ള രാസായുധ ശേഖരം അമേരിക്ക പൂർണ്ണമായി നശിപ്പിച്ചതായി പ്രസിഡന്റ് ജോ ബൈഡൻ. 3 പതിറ്റാണ്ട് പഴക്കമുള്ള രാസായുധ കൺവെൻഷന്റെ പ്രതിജ്ഞാബദ്ധത നിറവേറ്റിക്കൊണ്ടാണ് തീരുമാനം. ഇന്ന് രാസായുധ ശേഖരത്തിലെ അവസാന വിദ്യുപകരണങ്ങൾ അമേരിക്ക സുരക്ഷിതമായി നശിപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. രാസായുധങ്ങളുടെ ഭീകരതയിൽ നിന്ന് മുക്തമായ ഒരു ലോകത്തിലേക്ക് തങ്ങളെ ഒരുപടി അടുപ്പിക്കുന്നതാണ് ഈ നടപടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാസായുധങ്ങളുടെ കൺവെൻഷനിൽ ഒപ്പിട്ട അവസാനത്തെ രാജ്യമാണ് അമേരിക്ക. പ്രഖ്യാപിത ശേഖരം നശിപ്പിക്കുക എന്ന ദൗത്യം തങ്ങൾ പൂർത്തിയാക്കി. എന്നാൽ ചില രാജ്യങ്ങൾ രാസായുധങ്ങളുടെ രഹസ്യ ശേഖരം സൂക്ഷിക്കുന്നുവെന്ന് ബൈഡൻ പ്രസ്താവനയിൽ പറഞ്ഞു. ലോകമെമ്പാടുമുള്ള എല്ലാ രാസായുധങ്ങളും നശിപ്പിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ തുടർച്ചയായ ജാഗ്രത വേണമെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. കെന്റക്കിയിലെ അമേരിക്കൻ ആർമി സ്ഥാപനമായ ബ്ലൂഗ്രാസ് ആർമി ഡിപ്പോ 500 ടൺ മാരകായുധ രാസവസ്തുക്കൾ 4 വർഷം കൊണ്ട് ഇല്ലാതാക്കിയ ശേഷമാണ് പ്രഖ്യാപനം വന്നത്. 1993 അംഗീകരിച്ച 1997 പ്രാബല്യത്തിൽ വന്നതാണ് രാസായുധ കൺവെൻഷൻ. ഉടമ്പടിയിൽ ഒപ്പുവെച്ച മറ്റു രാജ്യങ്ങൾ ഇതിനകം തന്നെ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന രാസായുധങ്ങൾ ഒഴിവാക്കിയിരുന്നുവെന്ന് രാസായുധ നിരോധന സംഘടനയുടെ തലവൻ ഫെർണാണ്ടോ ഏരിയാസ് മെയിൽ പറഞ്ഞു. സി ന്യൂസ് ലൈവിന് വേണ്ടി ജൂബി സി ബേബി.